ഈ ബോട്ട് സർവീസ് ചെയ്യുന്ന എല്ലാവരും കാണുന്നത് ആ താന്നൂർ അപകടം എങ്ങനെ അതേ രൂപത്തിലാണ് അങ്ങനെയും കാണുന്നത്. ഇവിടുത്തെ പണിക്കാരും ഇവിടുത്തെ ബോട്ടും അതേ രൂപത്തിലുള്ള ബോട്ടാണ്. അങ്ങനത്തെ എല്ലാം അവ എല്ലാം വെച്ചിട്ടാണ്. ഇപ്പം തന്നെ നോക്കുക, നമ്മളിപ്പോൾ കയറുന്നവർക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ്, പിന്നെ മറ്റേ ബോട്ടിൻ്റെ അവരെ പരിശോധന വരുന്നുണ്ട്, മുനിസിപ്പാലിറ്റി പരിശോധന വരുന്നത്, എല്ലാവരും പരിശോധന, എല്ലാ പേപ്പറും കറക്റ്റായിട്ടാണ് വണ്ടി ഓടുന്നത്. ഒരു പേപ്പർ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ബോട്ട് ഓടില്ല, കാരണം അത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഓടാൻ പാടില്ല എന്നാണ്, ഓടുന്നുമില്ല. ഇത്രയും നല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മെച്ചം കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ ഇപ്പോൾ രണ്ടാളെ വെച്ചിട്ട് വരെ ഞങ്ങളിവിടെ സർവീസ് നടത്തിയിട്ട്, കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ വിളിച്ച് ഇപ്പോൾ രണ്ടാളെ നമ്മൾ വിളിച്ച് കയറ്റി. ഇപ്പോൾ സമയം കഴിഞ്ഞ് നമുക്ക് അവരെ ഇറക്കി വിടാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഓടിക്കൊണ്ടേ ഓടണം അവർക്ക്. അവർക്ക് ഈ രണ്ടാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. നമുക്ക് നഷ്ടമാണ്, നിങ്ങൾ ഇറങ്ങിക്കോളി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ രണ്ടാളെ വെച്ചിട്ട് ഓടും. കാരണം ഇപ്പോൾ ഇത് ഇതിനെ മുമ്പ് ഞങ്ങൾ ഓടിയിട്ടുണ്ട്. അതേപോലെ രണ്ട് പേരെ വെച്ചിട്ട്, കാരണം ഒരു ട്രിപ്പ് പോകാൻ തന്നെ നമുക്കൊരു 1500 രൂപേൻ്റെ ഡീസൽ ചിലവുണ്ട്. ഇത്രയും ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം. ഈ രണ്ടാൾക്കാരേക്ക് ഇന്ന് കിട്ടുന്നത് 100-300 രൂപ ആയിരിക്കും. ഇതായിട്ട് എങ്ങനെ മുതലാവാറാണ്. ഇപ്പോൾ നഗരസഭയും പോർട്ടും എല്ലാവരും ഒരുമിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന കാര്യം തന്നെ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സംഭവമായിട്ട് മാറ്റാം. പൊന്നാനി കാർബറോട്. ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. ഈ താന്നൂർ ബോട്ട് അപകടം കഴിയുന്ന മുന്നേ വരെ ഒരു പ്രശ്നമായിരുന്നു. നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോയിരുന്നു. താന്നൂർ ബോട്ട് അപകടം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫുള്ള് സ്ട്രിക്റ്റായിട്ട് നിയമങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് 7 മണി വരെയൊക്കെയാണ് ഓടാൻ പറ്റുക. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 6:30 to 6:30 ഉള്ളിൽ ആൾക്കാർ ബോട്ടിക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ ഒരു 6 മണിയായി സമയം. 6:30 to 5 ഇപ്പോൾ ആകെ വന്നിട്ടുള്ളത് 3 ആൾക്കാരാണ്. അതിൽ 4 ആൾക്കാരാണ്. അതിൽ 2 ആൾക്കാരെ നമ്മൾ ക്യാഷ് മേടിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള കുട്ടികളാണ്. ഇത് വെച്ചിട്ട് എങ്ങനെ ഓടിയിട്ട് മുതലാവുന്ന ഒരു പ്രശ്നമില്ല. കാരണം 2 ലഷ്കറ വേണം, ഒരു എഞ്ചിൻ ഡ്രൈവർ വേണം, പിന്നെ ഒരു സ്രാങ്ക് വേണം. ഇവർക്ക് 4 ആൾക്ക് ശമ്പളം കൊടുക്കണം. ഈ 4 ആൾക്ക് ശമ്പളം കൊടുത്താൽ തന്നെ ഇവർ ഓടി എങ്ങനെയായാലും മുതലാവില്ല. ഞാൻ ആകെ കിട്ടുന്ന ഒരു ദിവസം ഈ 5 മണി 6 മണി ടൈമിൽ നമുക്ക് ഒരു ട്രിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റില്ല. ഇതിന് സമയം കഴിഞ്ഞു. ഒരു 5:30 to 6 മണിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് ആൾട്ടായി കഴിഞ്ഞാൽ നമ്മൾ സമയം കഴിഞ്ഞു. പിന്നെ നമുക്ക് സമയമില്ല. പിന്നെ ഈ ഒരു ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത്രയും ആൾ കുറവായിട്ടൊരു 1000-2000 രൂപയൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഈ ലസ്കറിയും ഇഞ്ചിൻ ഡ്രൈവർ വരെ ശമ്പളയും ഡീസലിൻ്റെ ചിലവ് ഈ ചിലവ് കഴിഞ്ഞാൽ പിന്നെ ഓണേഴ്സിനൊന്നും ഉണ്ടാവില്ല. അവർ വെറും കൈയോടെ ഇരിക്കേണ്ടി വരും. പിന്നെ ഒരു സർവീസുകൾ നടന്നുകൊണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ഒരു ലാഭം ഇപ്പോൾ ഇല്ല അപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ലാഭത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നിലേക്ക് ഒരു 7-8 മണി വരെ ആക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് 2 ട്രിപ്പ് എടുക്കാൻ പറ്റും. 2 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചില്ലറ ഓണർമാർക്ക് കിട്ടും. അല്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു രക്ഷയില്ല. ഒരുവിധം ബോട്ടുകൾക്ക് ഇവിടെ ഇപ്പോൾ സർവീസ് അവസാനിപ്പിച്ച് പോയി. ഇനി വളരെ കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ ആളും ഇല്ല. മറ്റേ താനൂത്ത് അപകടം കഴിഞ്ഞതിന് ശേഷം ആളും വളരെ കുറവാണ്. ഇപ്പോൾ കർമ്മയിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ പെരുന്നാൾ സീസണാണ്. സീസണായിട്ട് തന്നെ ഇപ്പോൾ ഈ ബോട്ടിൽ കയറിയിരിക്കുന്നത് വെറും 2 ആൾക്കാരാണ്. ക്യാഷിലുള്ള വെറും 2 ആൾക്കാരുടെ സീസൺ ടൈമിൽ കയറിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 6 മണിയായി. ഈ കർമ്മ റോഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറേണ്ട സ്ഥലമാണിത്. കാരണം അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിയാൽ എത്ര 5-6 കിലോമീറ്റർ റൂട്ടുണ്ടാവും ഈ കർമ്മ റോഡ്. ഇത് മുറ്റത്തെ മുല്ലൊക്കെ മണമില്ലാന്ന് പറഞ്ഞ പോലെ പൊന്നാനിക്കാർക്ക് വലിയ കാര്യം ഉണ്ടാവില്ലെങ്കിലും പുറമെന്ന് വരുന്ന എല്ലാവർക്കും ഭയങ്കര വൈബാണ്. ഈ വൈബ് ആസ്വദിക്കാൻ വരുന്നവർ എന്തായാലും ബോട്ട് സർവീസിൽ കയറും. പിന്നെ ഇതേപോലത്തെ ബോട്ട് സർവീസ് ബോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഈ ബോട്ട് സർവീസ് നിർത്തിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിന് വല്ല തിരിച്ചടിയാവും. കാരണം അത് ഉണ്ടെങ്കിലാണ് ആൾക്കാർ കൂടുതൽ അറിഞ്ഞും കേട്ടും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുള്ളൂ. ഇതിപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ബോട്ട് സർവീസ് നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. കാരണം ഒരു ലാഭമില്ലാണ്ട് കൂടുതൽ ഓടിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നഗരസഭയും ബോട്ടും എല്ലാവരും ഒരുമിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന കാര്യം തന്നെ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സംഭവമായിട്ട് മാറ്റാം. പൊന്നാനി കാർബർ റോഡ് ഇതിൻ്റെ മുന്നേ ഇപ്പോൾ
രണ്ടാളെ വെച്ചിട്ട് വരെ ഞങ്ങളിവിടെ സർവീസ് നടത്തിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ വിളിച്ച് ഇപ്പൊ രണ്ടാൾ നമ്മൾ വിളിച്ച് കയറ്റി, ഇപ്പൊ സമയം കഴിഞ്ഞ് നമുക്ക് അവരെ ഇറക്കി വിടാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഓടിക്കൊണ്ടേ ഓടണം അവർക്ക്, അവർക്ക് ഈ രണ്ടാൾക്ക് വേണ്ടിട്ട് നമ്മൾ ഓടിക്കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. നമുക്ക് നഷ്ടമാണ്, നിങ്ങൾ ഇറങ്ങിക്കോളി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ രണ്ടാളെ വെച്ചിട്ട് ഓടും. കാരണം ഇപ്പൊ ഇത് ഇതിനു മുമ്പ് ഞങ്ങൾ ഓടിയിട്ടുണ്ടാകും രണ്ടുപേരെ വെച്ചിട്ട്. കാരണം ഒരു ട്രിപ്പ് പോകാൻ തന്നെ നമുക്കൊരു 1500 രൂപേൻ്റെ ഡീസൽ ചിലവുണ്ട്. ഇത്രയും ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണോ? ഈ രണ്ടാൾക്കാരേക്ക് കിട്ടുന്നത് 1000-1500 രൂപ ആയിരിക്കും. ഇതായിട്ട് എങ്ങനെ മുതലാവാറാണ്? ഈ ബോട്ട് സർവീസ് ചെയ്യുന്ന എല്ലാവരും കാണുന്നത് ആ 1000 അപകടം എങ്ങനെ, അതേ രൂപത്തിലാണ് അങ്ങനെയും കാണുന്നത്. ഇവിടുത്തെ പണിക്കാരും ഇവിടുത്തെ ബോട്ടും അതേ രൂപത്തിലുള്ള ബോട്ടാണ്. അങ്ങനത്തെ എല്ലാം അവ എല്ലാം വെച്ചിട്ടാണ്. ഇപ്പം തന്നെ നോക്കുക, നമ്മളിപ്പോൾ കയറുന്നവർക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ്, പിന്നെ മറ്റേ ബോട്ടിൻ്റെ അവരെ പരിശോധന വരുന്നുണ്ട്, മുനിസിപ്പാലിറ്റി പരിശോധന വരുന്നത്, എല്ലാവരും പരിശോധന, എല്ലാ പേപ്പറും കറക്റ്റായിട്ടാണ് വണ്ടി ഓടുന്നത്. ഒരു പേപ്പറിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ബോട്ട് ഓടില്ല. കാരണം അത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ ഓടാൻ പാടില്ല എന്നാലും ഓടണമില്ല. ഇത്രയും നല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലൊരു മെച്ചം കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി, പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസ്സുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോടുകൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു. IT ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ്, കൗൺസിലിംഗ് ലാബ്, ഫസ്റ്റ് എയ്ഡ് റൂം, വിശാലമായ ലൈബ്രറി, ഓഡിറ്റോറിയം, പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ. വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളുടെ കലാകായിക ക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, യോഗ, തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു. സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി.